വെൽക്കം ബാക്ക് ഹിറിസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മോസ് കേക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എന്നാൽ ഞാൻ ഫീച്ചറിൽ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. അതിനായതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. കുറച്ച് ബട്ടറോ ഓയിലോ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യമേ തന്നെ ചെയ്യണം, മറന്നു പോകാൻ പാടില്ല. പെട്ടെന്ന് തന്നെ സെറ്റാകുന്ന ഒരു ഡിഷാണിത്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് പാലെടുത്ത് അരക്കപ്പ് കോൺഫ്ലോർ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ടകളൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഈ പാന് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു ഡിഷാണ് ഇത്. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. കുറച്ച് കുറുകി വന്നാൽ നമുക്ക് 3/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നല്ലോണം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല കട്ടിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നേരത്തെ ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റാവും. ചൂടോട് തന്നെ ഇത് ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ച ഉടനെ കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇതിൻ്റെ മുകളിൽ കുറച്ച് കളറ് മാറിയത് കൊണ്ട് നിങ്ങളൊന്ന് പേടിക്കണ്ട. അത് എൻ്റെ അനിയത്തി അറിയാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളമായതാണ്. നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറക്റ്റ് അളവ് ഫോളോ ചെയ്യുക. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കത്തിയൊന്ന് കുറച്ച് ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലേറ്റിംഗ് ചെയ്തെടുക്കാം. ഞാനൊരു സിമ്പിളായിട്ട് ഒന്ന് പ്ലേറ്റിംഗ് ചെയ്തത് കാണിച്ചു തരാം. 2 പീസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പിസ്താഷ്യവും കൂടി ഇട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് കഴിച്ച് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.